ഇതിന്റെ എം ആർ പി വന്നിട്ട് 39,990 ഓഫർ കൊടുക്കുന്നത്. ഇതിന് നമുക്ക് വാറണ്ടി 1 ഇയർ ആണ്, ഗ്ലാസിന് മാത്രം 5 ഇയർ വാറണ്ടി ഉണ്ട്. വേറെ ഈ പ്രൊഡക്റ്റിലോട്ട് വരാതെ നമുക്ക് ഗ്ലാസിനും വാൽവിനും ബേണേഴ്സിനും 5 ഇയർ വാറണ്ടി ആണ്. ഈ കോംബോന്റെ എം ആർ പി വന്നിട്ട് 42,980 ആണ്. 42,980 നമ്മൾ ഓഫർ പ്രൈസ് 30,980 കൊടുക്കാൻ പറ്റും. ഇതിന്റെ നമുക്ക് ജെസ്റ്റർ കൺട്രോൾ എന്ന് പറഞ്ഞതാണ്, നമ്മൾ കൈ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഓൺ ആവും, കൈ കാണിക്കുന്നതനുസരിച്ച് സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യും. ഒന്നുകൂടെ കൈ കാണിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് ആവും. ഇതിന്റെ മെയിൻ വർക്കിംഗ് കമ്പണന്റ് പറഞ്ഞാൽ അതിന്റെ മോട്ടറാണ്. മോട്ടറിന് ലൈഫ് ടൈം വാറണ്ടി ഉണ്ട്. പ്രൈസിംഗും ഓഫേഴ്സും ഒന്ന് പ്രത്യേകം പറഞ്ഞ നന്നായി. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്തതിന്റെ ആദ്യം പറഞ്ഞു കൊടുത്താലോ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിതാ നമ്മുടെ വീട്ടിലേക്കുള്ള ചിമ്മിനിയും സ്റ്റൗവും, അതായത് ഹോബ് ആൻഡ് ഹോഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കോഴിക്കോട് വന്നിരിക്കുക കേട്ടോ. ഞാനും എൻ്റെ ഫാമിലി മൊത്തം ഉണ്ട്. കിച്ചണിലേക്കുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ഫാമിലിയെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. വീടുപണി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കിച്ചൺ എന്നുള്ള ഏരിയ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഫാമിലിയെ ഉൾക്കൊള്ളിക്കണം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇതാ കുച്ചിനയുടെ കോഴിക്കോട് ഷോറൂമിലാട്ടോ. കുച്ചിന എന്നുള്ള ബ്രാൻഡ് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയതാണ്. ഹായ് സാറില്ലേ, ഇവിടെ സാറുണ്ടല്ലേ. ഹായ് സാർ. നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടതാണ്, എന്നാലും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ വന്നപ്പോ കണ്ടത് സന്തോഷം. സന്തോഷം. സാധാരണ എറണാകുളം ഭാഗത്താണ് ഉണ്ടാവല്ലേ? ഞാൻ രണ്ടു ദിവസം വർക്കിന് വേണ്ടി ഇവിടെ വന്നതാണ്. കാലിക്കറ്റിൽ അല്ലേ? ഓക്കെ. നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ഒരു മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കുച്ചിനയുടെ ഒരു പ്രൊഡക്റ്റ് അവിടെ വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ അന്ന് പരിചയപ്പെടുത്തിയിരുന്നു അല്ലേ? നമ്മളിത് സെലക്ട് ചെയ്യാൻ ഏകദേശം കണ്ടു വെച്ചിട്ടുണ്ട്. എന്നാലും എല്ലാ പ്രൊഡക്റ്റ് നമ്മുടെ വൈഫിനും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ സന്തോഷം. ഓക്കെ ഓക്കെ. നമുക്ക് ഏത് ഭാഗത്തു നിന്ന് തുടങ്ങാൻ പറ്റും? അത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഈ ഒരു മോഡൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. ഇത് നമ്മുടെ ട്രെൻഡി എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിനകത്ത് ഓട്ടോ ക്ലീൻ ആണ്, പിന്നെ വേവ് സെൻസർ ഉള്ള മോഡലാണ്, 90 സെന്റിമീറ്ററിന്റെ ആണ്. ഇത് ഇത് നമുക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് നോക്കാം ആദ്യമേ. നമുക്കൊരു മൂന്നാല് ഓപ്ഷൻസ് നോക്കിയിട്ട് അതിൽ അതൊന്ന് ഏത് വേണമെന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ചിമ്മിനിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ സ്റ്റൗവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റൗവിൽ സ്റ്റാർട്ട്. ഓക്കെ. കാരണം നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ ആൾക്കാർ ഇതാണ് ഫസ്റ്റ്, അതാണ് കറക്റ്റ് മെത്തേഡും. അങ്ങനെ പോകുന്നത് വളരെ നന്നായി. അടുപ്പ് എനിക്ക് തോന്നുന്നത് 3 ബർണർ മതിയായിരിക്കും അല്ലേ മാഡം? 3 ബർണർ മതിയായിരിക്കും. അപ്പൊ 3 ബർണറിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ആണ് ഇതും. ഇതിന്റെ തന്നെ ഒരു സ്ക്വയർ ഷേപ്പുള്ള പാൻ സ്റ്റാൻഡ് ഉള്ളതും. ഓക്കെ. ഈ അടുപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത് ഡബിൾ ബ്രാസ് ബേണറാണ്. ഓക്കെ. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇത് ഇത് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് സിംഗിൾ ബ്രാസ് ഉണ്ട്, മേളില് ബ്രാസും താഴെ അലുമിനിയം ആയിട്ടുള്ള ഇതാണ്. ഓക്കെ. അപ്പൊ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ഇത് താഴെ പറഞ്ഞ പോലെ മേളിലും താഴെയും ബ്രാസ് ആയിട്ടുള്ളതാണ്. അഡ്വാൻറ്റേജ്, ഇതിന് നമുക്ക് വാറണ്ടി 1 ഇയർ ആണ്. 1 ഇയർ ഗ്ലാസിന് മാത്രം 5 ഇയർ വാറണ്ടി ഉണ്ട്. ഓക്കെ. വേറെ ഈ പ്രൊഡക്റ്റിലോട്ട് വരാതെ നമുക്ക് ഗ്ലാസിനും വാൽവിനും ബേണേഴ്സിനും 5 ഇയർ വാറണ്ടിയാണ്. മീൻസ് ഓൾമോസ്റ്റ് എൻറ്റയർ പ്രൊഡക്റ്റ് വാറണ്ടിയിൽ കവറാണ് ഫോർ 5 ഇയേഴ്സ്. അപ്പൊ ഇത് ഡെഫിനറ്റ്ലി സാറിന് വാല്യൂ ഫോർ മണി ആയിരിക്കും. ഇതിന്റെ ഈ കളർ വേരിയേഷൻസ് ഉണ്ടോ നമുക്ക് ഇവിടെ? ഗോൾഡ്, ഈ ഗോൾഡ് ബീഡിംഗ് അല്ലാത്ത വേർഷൻ ആണ് ഞാൻ പറഞ്ഞ സ്ക്വയർ പാൻ സ്റ്റാൻഡ് ഉണ്ട്. അത് അതിന്റെ ഗ്ലാസ് ഇതുപോലെ ഫുൾ ബ്ലാക്ക് ഗ്ലാസ് ബ്ലാക്ക് ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഒരു എലഗന്റ് ലുക്ക് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇങ്ങനെ ഇതിന്റെ മാച്ചിങ് ആയിട്ടുള്ള ചിമ്മിനി എന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 75 സെന്റിമീറ്ററിന്റെ ചിമ്മിനി വേണം കവറേജ്. അതെ, കവറേജ് കിട്ടണമെങ്കിൽ. അപ്പൊ അതിൽ ഒരു ഓപ്ഷൻ ഞാൻ ഇത് പറഞ്ഞു. പിന്നെ നമുക്ക് ഉള്ളത് ഇതൊരു കണ്ടംപററി ഡിസൈൻ ഉള്ള ഒരു മോഡലാണ്. ഡിസൈർ എന്നാണ് മോഡലിന്റെ പേര്. ടി ഷേപ്ഡ് മോഡൽ എന്ന് പറയും ഇതിനെ, അല്ലെങ്കിൽ റെക്ടാംഗിൾ മോഡൽ എന്ന് പറയും ഇതിനെ. ഇതൊരു ഗ്ലാസിന്റെ ഫിനിഷിംഗ് തന്നെ ഉണ്ട്. ഗ്ലാസിന്റെ ഫിനിഷ് ഉണ്ട്, ഒരു ഗോൾഡൻ ബീഡിംഗ് ഉള്ളത് കാരണം ഒരു പ്രീമിയം ലുക്ക് കിട്ടും. ഇതിന്റെ നമുക്ക് ജെസ്റ്റർ കൺട്രോൾ എന്ന് പറഞ്ഞതാണ്, നമ്മൾ കൈ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഓൺ ആവും, കൈ കാണിക്കുന്നതനുസരിച്ച് സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യും. ഒന്നുകൂടെ കൈ കാണിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് ആവും. അങ്ങനെയാണ് അതിന്റെ ഫങ്ഷൻ നടക്കുന്നത്. ഇത് ഈ ഒരു സൈസിലേ വരുന്നുള്ളൂ. ഇതിന്റെ നമുക്ക് 60 സെന്റിമീറ്റർ, 75 സെന്റിമീറ്റർ, 90 സെന്റിമീറ്റർ മൂന്ന് ഓപ്ഷൻ ആണ്. അല്ലെ, 90 സെന്റിമീറ്റർ ആണ് ഇവിടെ ഉള്ളത്. അപ്പുറത്ത് നമുക്ക് 75 സെന്റിമീറ്റർ ഡിസ്പ്ലേ ഉണ്ട്. ഓക്കേ, കാണാം കാണാം. അപ്പൊ ഈ അടുപ്പിന് നമുക്ക് 75 സെന്റിമീറ്ററിന്റെ ചിമ്മിനി ധാരാളമാണ്, ഈ സൈസ് ഉള്ള അടുപ്പിന്. ഓക്കെ. നമ്മളപ്പോ അടുപ്പ് ഓൾമോസ്റ്റ് ഈ സൈസ്, ഈ ഇതിൽ ഇങ്ങനത്തെ എങ്കിലും ആയിരിക്കും, അതിൽ ഏത് വേണമെന്നുള്ള ഫൈനലൈസ് ചെയ്യാം. അതിനനുസരിച്ചിട്ട് 75 സെന്റിമീറ്റർ ഉള്ള ചിമ്മിനി മതി. 90 സെന്റിമീറ്റർ വെച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇതാണ്, ഇൻക്ലൈൻഡ് മോഡലാണ്. ഇതൊരു
ഡിഫറെന്റ് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ബട്ട് വീടിന്റെ ഡിസൈൻ അനുസരിച്ച് പറഞ്ഞു കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നു കണ്ടംപററി ഡിസൈനിലോട്ടാണ് പോകുന്നത്. അതിലാണെങ്കിൽ ഇതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. പക്ഷെ ഞാൻ എല്ലാ ഓപ്ഷൻസും പറയുകയാണ്, ഇതാകുമ്പോൾ ഒരു ഇൻക്ലൈൻഡ് മോഡലാണ്, കുറച്ചും കൂടി ഒരു ഡിസൈനർ മോഡലാണ്. ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ മോഡൽസിനോട് താല്പര്യം, ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ ഓപ്പൺ ആവുന്ന ടൈപ്പാണ് ഇത്. സ്പീഡ് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോ ക്ലീൻ മോഡലാണ്. ഓക്കെ ഓക്കെ. ഇതിനിടക്ക് നമ്മൾ കുച്ചിനയുടെ ഒരു പ്രത്യേകത പറയണം അല്ലേ. കുച്ചിന എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇപ്പോൾ കേരള മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതെ, നമ്മൾ കേരളത്തിൽ വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് 10 years ആകാറാവുന്നു. ഓക്കെ, നമ്മൾ 2003 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഇപ്പോൾ 20 വർഷമായി. നമ്മൾ 20 വർഷമായിട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ വരാനുള്ള ഒരു കാരണം. ഇത് നമുക്ക് ഇവിടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോഡൽ. അപ്പോൾ അതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ വിട്ടുപോയ ഒരു കാര്യമാണ് ഇതിന്റെ പ്രൈസസ് എന്നുള്ളത് അല്ലേ. ആദ്യം ബഡ്ജറ്റ് കുറഞ്ഞത് പറഞ്ഞിട്ടാക്കാം. പ്രൈസിംഗിലോട്ട് ഞാൻ വരാം. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് എല്ലാം നോക്കിയിട്ട് ഞങ്ങൾ പ്രൈസ്. ഇത് നമുക്ക് 60 സെന്റിമീറ്ററിന്റെ എൻട്രി ലെവൽ മോഡലാണ്. ഓക്കെ, പക്ഷേ ഇത് ഈ ഒരു പർട്ടിക്കുലർ മോഡൽ മാത്രമാണ് നമുക്ക് 60 സെന്റിമീറ്ററിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ബാക്കി ഞാൻ നേരത്തെ കാണിച്ച മോഡലുകളെല്ലാം നമുക്ക് 16, 75, 19 മൂന്ന് വേർഷൻസും ഉണ്ട്. ഇത് നമ്മുടെ എൻട്രി ലെവൽ ഏറ്റവും കുറഞ്ഞ ഒരു വേർഷനു വേണ്ടി നമ്മൾ വെക്കിയിരിക്കുന്നതാണ്. ഓട്ടോ ക്ലീൻ മോഡലാണ്, ബട്ട് 60 സെന്റിമീറ്ററിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഓക്കെ, ഇതൊരു ചെറിയ മോഡൽ തന്നെയാണ് അല്ലേ. ചെറിയ മോഡലാണ്, കോമ്പാക്ട് ആണ്. ആൻഡ് ഇങ്ങനത്തെ അടുപ്പുമായിട്ട്, ഈ 60 സെന്റിമീറ്ററിന്റെ അടുപ്പുമായിട്ട് ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇതിലിപ്പോ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഐഡിയ ഉണ്ട് ഇതിന്റെ സൈസ് എങ്ങനെയാണ് വരിക, ഇത് എന്ത് ചെയ്യണം. ഇന്റീരിയർ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഇത് പർച്ചേസ് ചെയ്തിട്ട് ചെയ്യുകയാണ് ബെറ്റർ. കാരണം കറക്റ്റ് സൈസിൽ കട്ട് ചെയ്യണം. ഓൾവേസ് നമുക്ക് പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്റീരിയർ ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ കറക്റ്റ് മെഷർമെന്റ്സിനനുസരിച്ച് കാര്യം മെഷർമെന്റ് എല്ലാം കാറ്റലോഗിനകത്ത് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഓൺ എ സേഫർ സൈഡ് പ്രോഡക്റ്റ് എടുത്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നുകൂടെ എളുപ്പമായിരിക്കും. ആൻഡ് നമുക്ക് എനിക്ക് മറ്റുള്ള ബ്രാൻഡുകളുടെ ഇതിന്റെ സിറ്റുവേഷൻ അറിഞ്ഞുകൂടാ. നമ്മുടെ പ്രോഡക്റ്റിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഡക്റ്റ് മേടിക്കുന്ന അന്ന് തൊട്ടല്ല വാറണ്ടി ആപ്ലിക്കബിൾ ആവുന്നത്, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നാണോ അന്ന് തൊട്ടിട്ടാണ് വാറണ്ടി ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പൊ ഇന്ന് മേടിച്ചിട്ട് നിങ്ങൾ 3 മാസം കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന്ന് തൊട്ടുള്ള വാറണ്ടി 1 year 5 years വട്ടവർ നിങ്ങൾക്ക് അവൈലബിൾ ആയി. ഓക്കെ, നമുക്ക് കൊടുക്കുന്നത് എല്ലാ പ്രൊഡക്റ്റിനും 5 years ആണോ? ഹോബുകളിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിംഗിൾ ബ്രാസിനാണെങ്കിൽ 5 year, ഗ്ലാസിന് മാത്രമേ ഉള്ളൂ. ഡബിൾ ബ്രാസിനാണെങ്കിൽ ഗ്ലാസിനും വാൽവിനും ബേണേഴ്സിനും 5 year വാറണ്ടി ഉണ്ട്. ചിമ്മിനിയുടെ കേസിൽ നമുക്ക് വാറണ്ടി വരുന്നത് ചിമ്മിനിയുടെ മോട്ടറിനാണ്. നമ്മൾ ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുന്നത്, ലൈഫ് ടൈം വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 9 years കൊടുക്കുന്നുണ്ട്. ചില ബ്രാൻഡുകൾ 5 years ആണ് കൊടുക്കുന്നത്, ചില ബ്രാൻഡുകൾ 7 years കൊടുക്കുന്നുണ്ട്, നമ്മൾ 9 years കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ അറിവിൽ കൊടുക്കുന്നത് 9 years ആണ്. വേറെ 1-2 ബ്രാൻഡുകളും മാക്സിമം കൊടുക്കുന്നത് 9 years ആണ്. ആൻഡ് ടോട്ടൽ വാറണ്ടി 1 year ആണ്. 1 year ആണ് അല്ലേ. ഓക്കെ, നമ്മൾ ലൈഫ് ടൈം എന്നുള്ള ഒരു ലൈഫ് ടൈം മോട്ടറിനാണ്. മോട്ടറിനാണ്, കാരണം ചിമ്മിനിയുടെ മെയിൻ വർക്കിംഗ് കമ്പണന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മോട്ടറാണ്. മോട്ടറിന് ലൈഫ് ടൈം വാറണ്ടി ഉണ്ട്. ബാക്കിയുള്ള, അതായത് ബാക്കി എന്ന് പറയുന്നത് പിന്നെ ഈ വേവിന്റെ വേവ് കൺട്രോൾ എന്തെങ്കിലും, വേവ് കൺട്രോൾ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാം, അത് റെക്ടിഫൈ ചെയ്യുന്നതും വരെ ചിമ്മിനി വർക്ക് ചെയ്യാതിരിക്കത്തില്ല. പക്ഷെ മോട്ടർ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യാതില്ല. ഓക്കെ ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ മോഡൽ. കണ്ടംപററി മോഡൽ ഡിസൈൻ ആണെങ്കിൽ ഈ ഇതിന്റെ 75 സെന്റിമീറ്റർ ഞാൻ കാണിച്ചു തരാം, അതായിരിക്കും ഐഡിയൽ എന്ന് തോന്നുന്നു. അതൊന്ന് കണ്ടോ. ഓക്കെ, അത് നമുക്ക് അങ്ങോട്ടാണോ. ഇതാണ് അതിന്റെ 75 സെന്റിമീറ്റർ മോഡൽ. സൈസിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ സ്പെസിഫിക്കേഷൻസിലും ഒന്നും ഫങ്ഷനിങ്ങിലും ഒന്നും വ്യത്യാസമില്ല, സൈസിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് വെച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇരിക്കും, അതായത് നമ്മുടെ 78 സെന്റിമീറ്റർ അടുപ്പും ഇത്രയും സൈസ് ആയിരിക്കും, ഇത് കറക്റ്റ് മാച്ചിങ് ആയിരിക്കും. ഓക്കെ, ഇത് ഇനി ഈ ഒരു സ്റ്റൗവിനെ കുറിച്ചും കൂടെ പറഞ്ഞാലോ. ആ, ഈ സ്റ്റൗ നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്, ഡബിൾ ബ്രാസ് ആണ്. അവിടെ കണ്ട അതേ മോഡൽ തന്നെ, അതിന്റെ ഒരു ഡിഫറെന്റ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഗോൾഡൻ ബീഡിംഗ് ഉണ്ട് അല്ലെ, അവിടെ സെയിം തന്നെ. പിന്നുള്ളത് ഈ മോഡല്, ഇതും നമ്മൾ അവിടെ കണ്ടായിരുന്നു, അതിന്റെ എക്കണോമിക് വേർഷൻ ആണ്. ഈ മോഡൽ കാണുന്നത് നമുക്ക് കുക്ക് ടോപ്പ് ആണ് ശരിക്കും ആക്ച്വലി, പക്ഷേ ഇതൊരു ഹോബിന്റെ ഫീലിംഗ് ഉള്ള ഒരു കുക്ക് ടോപ്പ് ആണ്. അതായത് നോബ് ഒക്കെ മേളിൽ വരുന്നത് കണ്ടാൽ, പെട്ടെന്ന് കണ്ടാൽ ഹോബാണെന്ന് തോന്നും, പക്ഷേ ഇത് ആക്ച്വലി ഹോബ് അല്ല, ഇത് കുക്ക് ടോപ്പ് ആണ്. കുക്ക് ടോപ്പ് ആണ് അല്ലേ, ഇത് കട്ട് ചെയ്ത് ഇറക്കി വെക്കുന്ന മോഡലല്ല, ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ച് യൂസ് ചെയ്യുന്ന മോഡൽ. ഓക്കെ ഓക്കെ, നമ്മളിപ്പോ ഇതൊക്കെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഗ്രാനൈറ്റ് ആണോ കൗണ്ടർ ടോപ്പ് ഏതാണോ അതിൽ കട്ട് ചെയ്യണം. അതെ അതെ, ആ കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നേരത്തെ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ നമുക്കുള്ള ഒരു ഓപ്ഷൻസ് ഈ കാണുന്ന ഒന്ന്, അത് ഈ ഒരു ചിമ്മിനി, ഇത് ആക്ച്വലി ഒരു പുതിയൊരു ഡിസൈൻ ആണ്, വേറെ ഒരു ബ്രാൻഡിനും ഇല്ലാത്തൊരു ഡിസൈൻ ആണ്. നമ്മൾ ഇത്ര നാള് കണ്ടുപരിചയമുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കർവ്ഡ് ഗ്ലാസ് മോഡലോ അല്ലെങ്കിൽ ചെരിഞ്ഞിരിക്കുന്ന ഇതുപോലത്തെ ഇൻക്ലൈൻഡ് മോഡൽസോ
അങ്ങനെയുള്ള മോഡലുകൾ നമുക്ക് കണ്ടുപരിചയം. ഇത് ഒരു പുതിയ ഡിസൈനർ മോഡലാണ്, വേറൊരു ബ്രാൻഡിനും ഇല്ലാത്ത മോഡലാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ എ സി പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു ഡിസൈനർ മോഡലാണ്. ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ വേവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് പൊക്കി വർക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ കിച്ചണിൽ എ സി വെച്ചതുപോലെ. ഇതിന്റെ അഡ്വാൻറ്റേജ് കഴിഞ്ഞാൽ, ഒന്ന് ഇത് ഡിസൈനർ മോഡലാണ്, രണ്ട് ഇതിന്റെ സക്ഷൻ കപ്പാസിറ്റി 1600 സക്ഷൻ കപ്പാസിറ്റി ഉണ്ട്. അതായത് മാർക്കറ്റിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ സക്ഷൻ കപ്പാസിറ്റി ഉള്ള ചിമ്മിനികളിൽ ഒന്നായിരിക്കും ഇത്. ഓക്കെ, പ്ലസ് ഇത് ഇതിന്റെ നേരത്തെ പറഞ്ഞ ഡിസൈൻ ഫീച്ചേഴ്സ്. ആൻഡ് ഇത് ഐ ക്ലീൻ ഫെസിലിറ്റി ഉള്ള മോഡലാണ്. ഐ ക്ലീനെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ബാക്കിയുള്ള ചിമ്മിനികളെല്ലാം ഓട്ടോ ക്ലീൻ മോഡലാണ്. ഇപ്പൊ ഇതിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ ക്ലീൻ ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, ബട്ടണോ ടച്ച് വാട്ടെവർ യു കോൾ, അതിനെ അത് നമ്മൾ ഇടയ്ക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ മാസത്തിൽ ഒരിക്കലോ നമ്മുടെ കുക്കിംഗ് ഹാബിറ്റ്സ് അനുസരിച്ചിട്ട് മാസത്തിലൊരിക്കലോ ഒന്നര മാസം കൂടുതലൊരിക്കലോ നമ്മൾ ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇന്റലിജന്റ് ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ പക്ഷേ ഇതിനകത്ത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യാനും ചിലപ്പോൾ കസ്റ്റമർ വിട്ടുപോകും. ചിലപ്പോൾ 3-4 മാസമൊക്കെ ചിലപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ വിട്ടുപോകും, കാരണം ഇത് ഓർത്തിരിക്കില്ല നമ്മൾ. അപ്പൊ ഇന്റലിജന്റ് ഓട്ടോ ക്ലീൻ ആണെങ്കിൽ നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയണ്ട, ചിമ്മിന് തന്നെ ക്ലീൻ ചെയ്യേണ്ട സമയമാകുമ്പോഴത്തേക്കും സെൽഫായിട്ട് ക്ലീൻ ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇന്റലിജന്റ് ഓട്ടോ ക്ലീൻ എന്ന് വിളിക്കുന്നത്. അതായത് ചിമ്മിന് തന്നെ അറിയാം അയ്യോ പ്രശ്നമായി, ഇതിനെ കുറിച്ച് പറഞ്ഞാൽ ഇതൊക്കെ നന്നായിട്ട് നല്ല ഡിസ്പ്ലേ ആണ്. ഇതൊരു എന്താ പറയുന്ന ഒരു പ്രീമിയം ചിമ്മിനിയാണ്. നേരത്തെ പറഞ്ഞ നമ്മൾ ആ ഇന്റലിജന്റ് ഓട്ടോ ക്ലീൻ പറഞ്ഞ അതേ ആ ഫെസിലിറ്റി ഉള്ള ചിമ്മിനിയാണ്. സക്ഷൻ കപ്പാസിറ്റി കൂടുതലാണ്, 1500 സക്ഷൻ കപ്പാസിറ്റി ഉണ്ട്. കുറെ കൂടി സ്ട്രോങ്ങർ ആണ്, ഒരു ഡിസൈനർ മോഡലാണ്. പിന്നെ ഈ മോഡൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഇത് ബി എൽ ഡി സി മോട്ടറുള്ള ചിമ്മിനിയാണ്. നമ്മൾ അന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു ബി എൽ ഡി സി മോട്ടറുള്ള ചിമ്മിനിയാണ്. പവർ കുറവായിരിക്കും, സൗണ്ട് മീൻസ് പവർ കൺസംപ്ഷൻ കുറവായിരിക്കും, സൗണ്ട് കുറവായിരിക്കും, വൈബ്രേഷനും കുറവായിരിക്കും. അതാണ് അത് മോട്ടറിന്റെ പ്രത്യേകത. ബി എൽ ഡി സി എന്ന് പറഞ്ഞ മോട്ടറിന്റെ പ്രത്യേകത. ഈ ചിമ്മിനി നമ്മൾ നേരത്തെ എടുക്കാന്ന് പറഞ്ഞു, അതിന്റെ ഫുൾ ബ്ലാക്ക് വേർഷൻ. ചിലർക്ക് ആ ഗോൾഡൻ ലൈൻ വരുന്ന അത്ര ഇഷ്ടമല്ല. ബാക്കിയുള്ളതെല്ലാം അടുപ്പുകളിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, നമ്മുടെ ബേണർ ഡിഫറൻസേ ഉള്ളു. അതായത് ചിലത് 3 ബേണർ ആയിരിക്കും, ചിലർ 4 ബേണർ ആയിരിക്കും, ബേണർ സൈസിലുള്ള ഡിഫറൻസേ ഉള്ളു, വേറെ അടുപ്പിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. നമുക്ക് 3 ബേണർ മതി എന്നാണ് വൈഫ് പറയുന്നത്. 3 ബേണർ നമ്മളിപ്പോ ഈ കണ്ട മോഡലിലെ തന്നെ ഈ ഇതുപോലത്തെ സ്ക്വയർ പാൻ സ്റ്റാൻഡ് ഉള്ളതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതായത് സ്പേസിങ്ങും എല്ലാം കുറച്ചും കൂടെ നല്ലത്. ആ പർട്ടിക്കുലർ മോഡൽ ഇവിടെ ഡിസ്പ്ലേയിലില്ല, അത് അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ലതല്ലേ. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു മോഡൽ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, നമ്മളും ഇഷ്ടപ്പെടുന്ന അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതൊരു അടിപൊളിയായിട്ടുള്ള സംഭവമാണല്ലോ. ഇത് നമ്മളെ ഐലൻഡില്, ഇത് ഐലൻഡ് കിച്ചൺ ആണ്. അപ്പൊ ഇത് നമുക്ക് നമ്മളെ കിച്ചൺ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം. അപ്പൊ ഐ തിങ്ക് അവിടെ കിച്ചൺ ഓൾറെഡി ചെയ്തതാണ്, ഐലൻഡ് കിച്ചൺ അല്ലല്ലോ. പിന്നെ നമ്മള് ഇത് നോക്കിട്ട് അല്ല, ബട്ട് ഇതിന്റെ ചോയ്സസ് എനിക്ക് ഇതിന്റെ ഒന്ന് രണ്ട് സ്പെഷ്യാലിറ്റീസ് പറഞ്ഞുതരാം. ഐലൻഡ് കിച്ചൺ നമുക്ക് 2 മോഡലുണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഈ മോഡല്. ഇത് ഇന്റലിജന്റ് ഓട്ടോ ക്ലീൻ ഉള്ള ചിമ്മിനിയാണ്. ഓക്കെ, പിന്നെ നമുക്കൊരു വേറൊരു മോഡലുണ്ട്, അത് നോർമൽ ഓട്ടോ ക്ലീൻ മോഡലാണ്. ഈ ഐലൻഡ് ചിമ്മിനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരു ബ്രാൻഡിനും ഓട്ടോ ക്ലീൻ മോഡൽസ് പോലും ഇല്ല, എല്ലാവരുടെയും ഫിൽട്ടർ ബേസ്ഡ് മോഡലേ ഉള്ളൂ. നമുക്ക് മാത്രമേ ഉള്ളൂ ഓട്ടോ ക്ലീനും ഇന്റലിജന്റ് ഓട്ടോ ക്ലീനും ഓപ്ഷൻസ് ഉള്ളത്. ഐലൻഡ് ചിമ്മിനിയിൽ ഓട്ടോ ക്ലീൻ വേറെ ആർക്കും ഇല്ല. ഇങ്ങനത്തെ മോഡലൊക്കെ ഓട്ടോ ക്ലീൻ പലർക്കും ഉണ്ട്, ഇൻക്ലൈൻഡ് മോഡലോ കർവ്ഡ് മോഡലൊക്കെ ഓട്ടോ ക്ലീൻ പല എല്ലാ ബ്രാൻഡുകൾക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് ആയി. പക്ഷെ ഐലൻഡ് ചിമ്മിനിയിൽ വേറെ ആർക്കും ഇപ്പോഴും ഓട്ടോ ക്ലീൻ ആയിട്ടില്ല. ഇവിടെ നമ്മള് ഇത് നമ്മുടെ എക്സ്ക്ലൂസീവ് ഷോറൂം ആയതുകൊണ്ട് നമ്മളിവിടെ എല്ലാ പ്രോഡക്ട്സും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ബിൽട്ടിൻ ഓവൻ ആണ്, മൈക്രോ ബിൽട്ടിൻ മൈക്രോ ഇതെല്ലാം ബിൽട്ടിൻ പ്രൊഡക്ട്സ് ആണ്. നമുക്ക് കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ ക്യാബിനറ്റ് അനുസരിച്ച് ഡിസൈൻ ചെയ്യണം. ഇത് ഡിഷ് വാഷർ ആണ്, ഇതിന്റെയും ബിൽട്ടിൻ വേർഷൻ നമുക്കുണ്ട്. പിന്നെ അന്നത്തെ വീഡിയോയിൽ കാണാത്ത ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട്, അത് ഇതാണ്, ബിൽട്ടിൻ റെഫ്രിജറേറ്റർ ആണ്. ഓക്കെ, ഇതിന്റെ മേളിലത്തെ പോർഷൻ ഫ്രിഡ്ജ് ആണ്, താഴത്തെ പോർഷൻ ഫ്രീസർ ആണ്. ഇത് ഫ്രീസർ പോർഷൻ. ഇനിയുള്ള കാലം എല്ലാവരും ഇന്റീരിയർ ചെയ്യുമ്പോൾ ബിൽട്ടിനിലേക്ക് മാറും. അതെ അതെ, ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇതെല്ലാം ബിൽട്ടിൻ പ്രൊഡക്ട്സ് ആവും. അതെ അതെ. പിന്നെ ഈ പറഞ്ഞ നമ്മൾ അന്നില്ലാത്ത ഒരു പ്രൊഡക്റ്റും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ കിച്ചൺ സിങ്കുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഹാൻഡ് മെയ്ഡ് സിങ്ക് ആണ്. ഇത് അതിന്റെ തന്നെ വിത്ത് ഡ്രെയിൻ ബോർഡ് ഉള്ള മോഡല്, ഹാൻഡ് മെയ്ഡിന്റെ തന്നെ ഡ്രെയിൻ ബോർഡ് ഉള്ള മോഡല്. ഇത്രയും വലുപ്പം
നല്ല സ്റ്റീൽ തന്നെയാണ്. ഇത് ഫുൾ SS304 ഗ്രേഡ് സ്റ്റീൽ ആണ്. ഓക്കെ, ഇതിനകത്തും നമ്മുടെ പ്രത്യേകിച്ച് അറിയാലോ, ഇപ്പൊ ഇത്രയും നാള് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന അറിയാലോ, കൊച്ചിനെ എന്തെങ്കിലും പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി അതിനകത്ത് ഉണ്ടാവും. സിങ്കിൽ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 25 years വാറന്റി ഉണ്ട്. 25 years വേറെ ഒരു ബ്രാൻഡ് കൊടുക്കുന്നില്ല, മാക്സിമം 10 years ആണ് ബാക്കിയുള്ള ബ്രാൻഡുകൾ കൊടുക്കുന്നത്. ഇതിന് നമുക്ക് 25 years വാറന്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സിങ്ക് വേണ്ടി വരും. നമ്മൾ എനിക്ക് ഇപ്പോ നമ്മൾ കണ്ടതിൽ നമ്മൾ സ്യൂട്ട് ചെയ്യാം, ചൂസ് ചെയ്യാൻ പറ്റിയത് ഇതാണ്. സ്യൂട്ടബിൾ ആയിട്ട് നമ്മൾ എടുത്ത അടുപ്പിന്റെ സൈസിന് മാച്ചിങ് ഇതായിരിക്കും. കണ്ടംപററി ഡിസൈൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഐ വുഡ് സജസ്റ്റ് ചെയ്യുന്ന ഈ മോഡൽ തന്നെ നല്ല സക്ഷൻ കപ്പാസിറ്റി ഉള്ള ചിമ്മിനിയാണ്. നമുക്ക് മാർക്കറ്റിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു ചിമ്മിനിയാണ് അല്ലേ. ഓക്കെ, നമുക്ക് അത് തന്നെ സെലക്ട് ചെയ്യാം. അതിന് ചിമ്മിനികൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ വ്യൂവേഴ്സിന് ഒരു സംശയം, കുറെ ആയിട്ട് അവർ മെസ്സേജ് അയക്കുന്ന ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോ ഈ വെന്റിലേഷന് നമ്മൾ ചിമ്മിനി ഇല്ലാതെ തന്നെ ജസ്റ്റ് എക്സ്ഹോസ് ഫാൻ വെച്ചിട്ട് ചെയ്യുന്ന പല വീഡിയോകളായിട്ട് പല ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു. അത് വെച്ചിട്ട് ഇത് പോരെയെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു ചിമ്മിനിയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ലല്ലോ, എന്തൊക്കെയാണ്? അല്ല, ചിമ്മിനി സി എക്സോസ് ഫാൻ പോരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോസ് ഫാനിൻ്റെ പവറും ഇതിൻ്റെ പവറും വ്യത്യാസമാണ്. ഓക്കെ, ഇപ്പൊ എക്സോസ് ഫാൻ ഇപ്പൊ നമുക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ല, ചിലർ അങ്ങനെ ചെയ്യുന്നത്. അതിന്റെ മെയിൻ ഒരു ഫാക്ടർ ഞാൻ കാണുന്നത് ആക്ച്വലി ചിലര് ചിലപ്പം വീട് പണിത് വരുമ്പോൾ ബഡ്ജറ്റ് ഒരു കൺസ്ട്രെയിന്റ് ആകുന്നതുകൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഒരിക്കലും ഒരു എക്സോസ് ഫാനും ചിമ്മിനിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് രണ്ടിന്റെ പെർഫോമൻസ് എന്താണ് ആനയാടും പോലുള്ള വ്യത്യാസമുണ്ട്. പെർഫോമൻസ് കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചിമ്മിനിയെ യൂസ് ചെയ്യണം. അപ്പൊ അത് അതൊരു ഫാക്ടറാണ്. പിന്നെ ചിമ്മിനി യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പല ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. നമ്മൾ സംസാരിച്ച ടോപ്പിക് എക്സോസ് ഫാൻ വേണോ ചിമ്മിനി വേണോ? ഡെഫിനറ്റ്ലി ചിമ്മിനി തന്നെയാണ് നല്ലത് അല്ലേ. പിന്നെ ഇതിന് അഡീഷണൽ ആയിട്ട് കുറെ ഫംഗ്ഷൻസ് ഇപ്പൊ വന്നു. ഓട്ടോക്ലേവ് വരെ അതായത് പറഞ്ഞു ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് ചിമ്മിനി നമ്മൾ ചിമ്മിനി മേടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിലെ എങ്ങനത്തെ എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടെന്നുള്ളത്. പക്ഷെ എന്റെ അടുത്ത് ചോദിച്ച ചോദ്യം ചിമ്മിനി വേണോ എക്സോസ് ഫാൻ വേണോ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ പിന്നെ എന്തിനാ നിങ്ങൾ ഇത് പരിചയപ്പെടുത്തുന്നത്. പക്ഷെ കാലം ഇങ്ങനെ മാറുമ്പോൾ നമ്മൾ ബാക്കോട്ടല്ലല്ലോ പോകണം, മുന്നോട്ട് പോകണ്ടേ. അപ്പൊ നമ്മള് എന്താണ് ഒരു 10-15 കൊല്ലം മുമ്പേ വാഷിംഗ് മെഷീൻ വീടുകളിലൊന്നും ഉണ്ടായിരുന്നില്ല. വാഷിംഗ് മെഷീൻ വേണമായിരുന്നു ഇന്നിപ്പോ ഏതെങ്കിലും വീട്ടിൽ പോയി ചോദിച്ചാൽ സമ്മതിക്കില്ല. വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചിമ്മിനിയും ഇപ്പൊ പ്രത്യേകിച്ച് വീടുകൾ അടുപ്പിച്ചടുപ്പിച്ചായി. അപ്പൊ ഒരു വീട്ടിൽ നിന്നുള്ള സ്മെല്ല് അടുത്ത വീട്ടിലോട്ട് വരുന്നതിന്റെ ബുദ്ധിമുട്ടും ഒക്കെ വെച്ച് അതെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മൾ വാങ്ങുന്നതിന്റെ പ്രൈസും കൂടെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊന്ന് നമുക്ക് പറയാം. പ്രൈസിനെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി ഞാൻ ഞങ്ങളുടെ ഈ ഏരിയ ഹാൻഡിൽ ചെയ്യുന്ന ആളുണ്ട്, ദ്വാരകവാസ് എന്നാണ് പേര്. ഞാൻ ഐ വിൽ ഇൻട്രൊഡ്യൂസ് ഹിം ഓൾസോ. പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ബെറ്റർ. അതെ, നമ്മൾ കാലിക്കറ്റ് ആണ് ഉള്ളത്, കാലിക്കറ്റ് ഷോറൂമിൽ. ഓക്കെ, അപ്പൊ ഇത് ദ്വാരകവാസ്, ദ്വാരക എന്ന് ഞങ്ങൾ വിളിക്കും. ദ്വാരകാണ് ഇവിടെ നോർത്ത് കേരളയുടെ കുച്ചിന്റെ സെയിൽസ് ഹെഡ് ആണ്. അപ്പം പ്രൈസിങ്ങും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പ്രൈസിങ്ങും ഓഫേഴ്സും ഒന്ന് പ്രത്യേകം പറഞ്ഞ് നന്നായി. ഓക്കെ, നമ്മളെ സെലക്ട് ചെയ്തതിന്റെ ആദ്യമൊക്കെ പറഞ്ഞു കൊടുത്താലോ. ഇതാണ് നമ്മളെ സെലക്ഷൻ. ഇത് ശരിക്കും MRP വരുന്നത്, കോമ്പോന്റെ MRP വരുന്നത് 60,980 ആണ്. അതിന് നമ്മൾ ഓഫർ തരുന്നത് 48,980 ആണ് ഓഫറിൽ വരുന്നത് അല്ലേ. ഇപ്പോൾ ഇനി സെപ്പറേറ്റ് വാങ്ങുന്ന ആൾക്കാർക്കാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റൗ ആണെങ്കിൽ, ഇത് സെപ്പറേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മറ്റേ MRP വന്നിട്ട് 31,990 ആണ്. 31,990 ആണ് MRP വരുന്നത്. നമ്മളൊരു ഓഫർ പ്രൈസ് ഒരു 29,000 വരും അല്ലേ. ഓക്കെ ഓക്കെ, ഇതൊരു ചെറിയ ഫാമിലിക്കുള്ള ചെറുത്. അതെ, ഇതാവുമ്പോൾ പ്രൈസ് അങ്ങനെ വരും. ഇത് ഫസ്റ്റ് തിങ് ഇത് ബേസിക് മോഡലാണെങ്കിലും ഇത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഇത് വേവ് സെൻസർ ആണ്, ഫിൽറ്റർലെസ് ഓട്ടോ ക്ലീൻ ആണ്. ഈ കോംബോന്റെ MRP വന്നിട്ട് 42,980 ആണ്. 42,980 ഇത് നമ്മൾ ഓഫർ പ്രൈസ് 30,980 കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് കാലിക്കറ്റിലെ പുതിയ ഷോറൂമിലെ ഓഫറാണ്, ഇതെല്ലായിടത്തും കിട്ടുമോ? എല്ലാവിടെയും ഈ ഓഫർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അറിയേണ്ടത്, ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തില്ലെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണല്ലോ ഐലൻഡ് അല്ലേ. ഐലൻഡിന് നമുക്ക് പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നുണ്ട്? ഇത് ഫസ്റ്റ് ഈ ഐലൻഡ് ചിമ്മിനിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇന്റലിജന്റ് ക്ലീനിങ് ആണ്. ഇന്റലിജന്റ് ക്ലീനിങ് വേറെ ഇപ്പോൾ അറ്റ് പ്രസന്റ് ഒരു കമ്പനിക്കും ഇല്ല. ഇന്റലിജന്റ് ക്ലീനിങ് അതായത് സെൻസർ വെച്ചിട്ട് ഓയിൽ കണ്ടന്റ് വരുന്നത് അപ്പപ്പോൾ ക്ലീൻ ചെയ്യുന്നതാണ് ഇത് ഇന്റലിജന്റ് ക്ലീനിങ്. അതെ അതെ. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഐലൻഡ് ചിമ്മിനിക്ക് വളരെ സൗകര്യമാണ് ഈ ഓയിൽ കണ്ടന്റ് അപ്പപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ MRP വന്നിട്ട് 59,990 ആണ്. ഓക്കെ,
ഐലൻഡ് ചിമ്മിനി മാത്രം നമ്മൾ 43,900 അത് ഓട്ടോ ക്ലീൻ മോഡലാണ്. അത് 55,990 ആണ് അതിന്റെ MRP. നമ്മള് 41,900 കൊടുക്കാൻ പറ്റും അല്ലേ? ഒരു ഒന്നിനൂടെ പ്രൈസ് ചോദിക്കട്ടെ, ആ കാണുന്ന AC മോഡലിന്റെ പ്രൈസ് ഇതിന്റെ? ഇത് നല്ല ഓഫറിലാണ് കൊടുക്കുന്നത്. ഇതിന്റെ MRP വന്നിട്ട് 39,990. ഓക്കെ, ഓഫർ കൊടുക്കുന്നത് 28 അത്രേ ഉള്ളൂ. പുതിയ മോഡലാണ് കേട്ടോ അത്. പുതിയ മോഡലാണ്. ഓക്കെ, നല്ലൊരു ഐഡിയ ആണ്. ചെറിയ മോഡലേഷനും ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഐഡിയ ആണ്. ഇത് BLDC മോട്ടറും ഇത് ഫുൾ ബ്രാസിന്റെയും ഒരു കോംബോ ആണ്. കോംബോ ആണ്, ഫുൾ ബ്രാസ് വിത്ത് FFD. FFD ഓക്കെ, ഫ്ലെയിം ഫെയിലിയർ ഡിവൈസ്. ഇതിന്റെ കോംബോ വന്നിട്ട് 91,480 ആണ് ഇതിന്റെ കോംബോ MRP. ഓഫർ പ്രൈസ് വന്നിട്ട് 75,900. ഓക്കെ ഓക്കെ, അപ്പോൾ നല്ലൊരു ഓഫറിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി എനിക്കൊരു സംശയമുണ്ട്, നമ്മൾ ഈ FFD എന്ന് പറയുമ്പോൾ അതൊന്ന് നമ്മുടെ വ്യൂസിന് സിമ്പിളായിട്ട് പറഞ്ഞു. FFD പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ചോറ് പാചകം ചെയ്യണം, ചോറ് വെക്കുകയാണ്. ചോറ് വെക്കുമ്പോൾ അത് സ്പില്ലായി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഫ്ലെയിം ഓഫ് ആവും. ഫ്ലെയിം ഓഫ് ആവും, എന്നിട്ട് ഗ്യാസ് വന്നുകൊണ്ടിരിക്കും. അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. ഇതില് ഈ FFD ഉണ്ടെങ്കിൽ ഫ്ലെയിം ഫെയിലിയർ ഡിവൈസ്, ഇതുണ്ടെങ്കിൽ ഇതിന് ഓട്ടോ കട്ട് ഓഫ് പറയും. ഫ്ലെയിം ഫെയിലിയർ ഡിവൈസ് ഉണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഗ്യാസും കട്ട് ഓഫ് ആവും. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. അത് ഉള്ള ഒരു മോഡലാണ് നമ്മൾ സെലക്ട് ചെയ്തതിന്. അതുണ്ടോ? ഉണ്ട്. ഓക്കെ, സമാധാനമായി. കാരണം FFD പുതിയൊരു ഓപ്ഷൻ ആണ്, അത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ വളരെയധികം നന്ദി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന്. അതിനും അപ്പുറം നമുക്കൊരു ഓഫർ ഡിസ്കൗണ്ട് ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഷുവറായിട്ടുണ്ടോ? ഓക്കെ, നമുക്കൊരു ഓഫർ തരും, നമുക്ക് അതിൽ തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്.